എല്ലാവർക്കും നമസ്കാരം എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്ടർ ബാംബു അഥവാ ഓസ്റ്റെയിൽ എന്ന ചെടീനെ പറ്റിയിട്ടാണ് ഇതിന്റെ നടീൽ രീതിയും പരിപാലനവും എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മളൊരു തെർമോകോൾ ബോക്സിലാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത് ഈ തെർമോകോൾ ബോക്സിൽ ആദ്യം തന്നെ നമ്മൾ ഹോളൊക്കെ ഇടണം ഈ തെർമോ നീളത്തിലുള്ള ഈ ചെടി ഇങ്ങനെ സെറ്റ് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും അതിന് ഈ തെർമോകോൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഹോളിടണം ഹോളിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചകിരി നിരത്താം ചകിരി നിരത്തുന്നത് ഈ ചെടിക്ക് നല്ല തണുപ്പും ആവശ്യമാണ് അതുപോലെ നല്ല മണ്ണും വളം എപ്പോഴും കുഴഞ്ഞിരിക്കുന്ന ഒരു രൂപമായിരിക്കും അപ്പോൾ ഇതിൻ്റെ നനവും ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ തണുപ്പിന് വേണ്ടിയിട്ട് ഈ ചകിരി നിരത്തുന്നത് ചകിരി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ഉണങ്ങിയ കരിയില അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി ആദ്യം ഇതിനെ നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യുക ചകിരി വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ ചെടിക്ക് ആവശ്യമായ വളവും കിട്ടും ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല കനം കുറവായിരിക്കും മണ്ണിടുന്നേക്കാളും നല്ലതായിരിക്കും എപ്പോഴും ഒരു ലെയർ ചകിരി ഇത് നിരത്തി കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിന് മണ്ണും ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന സാധനം മണ്ണും ചാണകപ്പൊടിയാണ് ഈക്വൽ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നല്ല ലൂസാർന്ന നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചാണകപ്പൊടിയും ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ട് ഇതിന് നല്ല വളം ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ബുഷിയായിട്ട് വളരുള്ളൂ ഇത് ഏകദേശം 1 മീറ്ററോളം നീളം വയ്ക്കും അതുപോലെ തന്നെ ഇത് ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചെടി കൂടിയാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാനിതൊരു ബോക്സ് വാങ്ങിയതാണ് അപ്പോൾ അതിനെ ഒന്ന് ഫുള്ളായിട്ടും വേറൊരു ഇതിലേക്ക് റീപ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചകിരി നിരത്തിയതിന് ശേഷം നമ്മൾ ഈ മിക്സാക്കിയ ഈ മണ്ണ് ചാണകപ്പൊടിയും കൂടെ ഇതിൽ നിറച്ച് കൊടുക്കുക ഒരുപാട് കട്ടിക്കിട്ട് ഫില്ല് ചെയ്യണ്ട കാരണം ഇതിൻ്റെ ഒരു ഹാഫ് നിറച്ചാൽ മതി പിന്നീട് നമ്മൾ ഈ ചെടി ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ ചാണകപ്പൊടിയും മണ്ണും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ചെടി നടുമ്പോൾ ഹാഫായിട്ട് നിറയ്ക്കാൻ പാടുള്ളൂ ഈ തെർമോകോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് നല്ല ഇത് ബുഷായിട്ട് ഒപ്പത്തിന് വളർന്നു വരുമ്പോൾ കാണാൻ വളരെ മനോഹരമായിരിക്കും ഇനി ഇതിൻ്റെ ഇത് ഞാൻ ഇതിൽ നിന്ന് പറിച്ച് മാറ്റി വെച്ച ഈ ചെടികളാണ് ഇതാണ് നമ്മൾ നടാൻ പോകുന്നത് ഇത് ഇങ്ങനെ ഇതിനെ നന്നായിട്ട് ഉറപ്പിച്ചു നിർത്തുക ഇതിൻ്റെ ബാംബു ഇതിൻ്റെ ലീഫ് എടുത്ത് ബാംബു ചായ ഉണ്ടാക്കുക അതുപോലെ തന്നെ കോസ്മെറ്റിക്സിനൊക്കെ ഉപയോഗിക്കും ഇത് ഇത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ചെടിയും കൂടിയാണ് വാട്ടർ ബാംബു ഇത് ചതുപ്പ് ഉള്ള ഭാഗങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചകിരി അടിയിൽ നിരത്തി കൊടുക്കുന്നത് ചതുപ്പാണ് ഈ ചെടിക്ക് ഇഷ്ടം അതുപോലെ തന്നെ ചകിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കരിയില ഉണങ്ങിയ ആ ഒരു രൂപത്തിലുള്ള ഒരു ഇതാണ് കിട്ടുന്നതെങ്കിലും മതി ഇതിനെ തണുപ്പ് നിലനിർത്തിക്കൊണ്ട് പോകണം അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതിൻ്റെ വേര് ഈസിയായിട്ട് പോകും വേണം അതുകൊണ്ടാണ്
ഇത് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മണ്ണ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറയണത്. നമ്മളിങ്ങനെ ഹാഫ് നിറച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ആവശ്യത്തിന് മണ്ണും വളവും ഇട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതിൽ സ്പേസ് ഇല്ലാണ്ടായി പോകും. നമ്മൾ ഇതിൽ നിന്നും കൂടെ ഇതിപ്പോൾ ഈ ചട്ടി നിറഞ്ഞു, അപ്പം ഞാൻ ഇതിൽ നിന്ന് പറിച്ച് മാറ്റിയാണ് ഇതിലേക്ക് നടാൻ പോകുന്നത്. നല്ല വേരോട്ടുള്ള ചെടിയാണ്, വേര് ഇതിൻ്റെ വേര് കണ്ടോ, നല്ല രീതിക്ക് വേരുണ്ട്. ഈ അത് വേര് നന്നായിട്ട് ലൂസായിട്ട് പോകാൻ വേണ്ടി പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂസായിട്ടുള്ള മണ്ണും വളവും ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിങ്ങനെ വേരുമ വേരുമ പൊട്ടിമുളച്ചിട്ടാണ് ചെടി ഉണ്ടാവുന്നത്. ഇങ്ങനെയും ഈ വേരിങ്ങനെ ഇട്ടിട്ട് വേര് വരുമ്പോൾ ഇങ്ങനെ എങ്ങനെയും പൊട്ടിമുളച്ച് ചെടി ഉണ്ടാവും. അല്ലാണ്ട് തന്നെ നമ്മൾ അത് ചെടി ഉണ്ടാക്കുന്നത് ഞാൻ വേറെ കാണിച്ചു തരാം. ഈ വേരുമ കൂടെയും ചെടി വരും, അതിനാണ് ഇത്ര സ്പേസ് ഇട്ടിട്ട് ചെടി നടുന്നത്. ഇത് മുഴുവനും നിറയും. ചെടി എപ്പോഴും നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. ഇതിനെ ഇങ്ങോട്ടുള്ള ഈ എക്സ്ട്രാ ഈ ഇതിൻ്റെ ഉണങ്ങിയ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. ചെടി ഇങ്ങനെ ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റിംഗ് ചെയ്യാൻ അനുവദിക്കേണ്ട, അനുവദിച്ചാൽ അത് ചെടി നീളം വയ്ക്കാൻ കുറവായി പോകും. അപ്പോൾ നമ്മൾ ഈ സ്പ്ലിറ്റിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് വീണ്ടും വേറെ പ്ലാന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നല്ല മൂത്ത സ്പ്ലിറ്റിൻ്റെ ആയിരിക്കണം കേട്ടോ നമ്മൾ എടുക്കുന്നത്. അത് കട്ട് ചെയ്ത് എടുക്കുന്ന രീതി ശ്രദ്ധിക്കുക. ഈ ഇതിൻ്റെയും ചെനപ്പിൻ്റെ അടിഭാഗമായിട്ട് ഇങ്ങനെ ക്രോസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെയുള്ള മെറ്റീരിയലാണ് നമ്മൾ റീപ്ലാന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയൊരു പീസ് വെച്ചാലും ഇത് വരും. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് ഇത് നട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് ഇത്തിരി വെള്ളം നനച്ചു കൊടുക്കാം. ഇത് ഒരുപാട് വെയിലത്ത് വെക്കണ്ട, കുറച്ച് തണലത്ത് വേണം ഇത് വെക്കാനായിട്ട്. നല്ല ഗ്രീൻ കളറാണ് ഇതിൻ്റെ. വെയിലത്ത് വെച്ചാൽ അതിൻ്റെ കളറൊക്കെ മാറി മഞ്ഞ കളറാവും. ഇത് എപ്പോഴും ഇത് വെള്ളത്തിൻ്റെ ഈ കുളത്തിൻ്റെ ഒക്കെ ഓരത്ത് നല്ല വെള്ളം ഇഷ്ടപ്പെട്ട് വളരുന്ന ഒരു ചെടിയാണ്. അവിടെയാണ് ഇത് ധാരാളമായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം എപ്പോഴും നനവ് എപ്പോഴും ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പേപ്പിളൊക്കെ വെച്ചിട്ട്, പേപ്പിളെന്ന് പറയാനല്ല, ഞാൻ നല്ല ഭംഗിയുള്ള കരിങ്കൽ കഷ്ണങ്ങളാണ് ഇത്, അത് വെച്ചിട്ട് നമുക്കിനെ ഒന്ന് അലങ്കരിച്ചും കൂടെ കൊടുക്കാം. ഇതൊക്കെ ഇവിടുന്ന് അവിടെ നിന്നൊക്കെ പറക്കി ഒക്കെ എടുത്ത കല്ലുകളാണ്. നമ്മളുടെ മനസ്സിലെപ്പോഴും ഒരു ചെടീനെ എങ്ങനെ ഭംഗി വരുത്താം എന്നുള്ള ഒരു ആശയം ഉണ്ടാകുമ്പോൾ കാണുന്നത് എന്തും നമുക്ക് അതിൻ്റെ അലങ്കാര വസ്തുക്കളാക്കി മാറ്റാം.
നമ്മൾ ഈ ഇതിൻ്റെ നടല് കഴിഞ്ഞിരിക്കുകയാണ്. തെർമോകോൾ ബോക്സിൽ നമ്മൾ വാട്ടർ ബാമ്പ് നട്ടു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെ ചെടി നമുക്ക് റീപ്ലാന്റ് ചെയ്യാതെ ഇത് വെച്ചിട്ട് എങ്ങനെ പുതിയ ചെടികൾ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ പുതിയ ചെടി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഒരു കമ്പൗണ്ട് തന്നെ നമുക്ക് മൂന്നാല് ചെടി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ കട്ടിങ് ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും മൂത്ത ഒരു കൊമ്പ് വേണം ഈ ചെടിയിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ കട്ടിങ്ങിൽ ഇത് ഇങ്ങനെ മിഡിലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ ഒരു ചെനപ്പ് അതിന്റെ മുകളിലായിട്ടുള്ള ഭാഗം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുക. അങ്ങനെ ഇത് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതാ ഈ ചെനപ്പിന്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ഇതിൻ്റെ ഹോളുള്ള ഒരു ചട്ടി എടുക്കുക. അതിനുശേഷം ഇത് ചകിരി ദ്രവിച്ചതാണ്, ചെറിയ ഇതായതുകൊണ്ടാണ് ഇത് തന്നെ വെക്കുന്നത്. ചെറിയ ചട്ടി ആയതുകൊണ്ട് അപ്പോൾ ഈ ദ്രവിച്ച അല്ലെങ്കിൽ ചകിരി ആയാലും മതി. ചകിരിയുടെ തോട് വേണമെന്നില്ല, ചകിരി ആയാലും വെച്ച കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ വെച്ചു കൊടുക്കുക. ഇത് വേറെ ചെടിയിൽ വെച്ചു കൊടുത്തപ്പോൾ നല്ല അത് വളമായിട്ടൊക്കെ മാറാൻ തുടങ്ങുന്ന ഒരു ഇതാണ്. നമ്മൾ ഏത് ചെടിയിലും ചകിരി യൂസ് ചെയ്താൽ അതൊരു നല്ല വളമാണ്. അതിനുശേഷം നമ്മൾ ഈ മണ്ണും ഈ ചാണകവും കൂടെ മിക്സ് ചെയ്ത ഈ മിശ്രിതം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഒരു മാസമൊക്കെ ആവും ഇതിൻ്റെ വേരൊക്കെ വന്ന് കിട്ടാനായിട്ട്, ഒരു മാസമൊക്കെ ആവും. അപ്പം അതുവരെയും ഇതിനെ തണലിൽ വെച്ചിട്ട് നമ്മൾ നോക്കുക. നമ്മൾ ആ ചെനപ്പ് ഇങ്ങനെ മുറിച്ചെടുത്ത ആ ഹോള് ഇങ്ങനെ ചെരിഞ്ഞ ഭാഗം ഇതിലേക്ക് കുത്തിക്കൊടുക്കുക. ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഈ ചെടി മുഴുവനും ഇത് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിട്ടും. വളരെ എളുപ്പമാണ്, നല്ലൊരു ചെടിയാണ്. വലിയ ഇതൊന്ന് പിടിച്ചു കിട്ടിയാൽ വലിയ കയറൊന്നും ആവശ്യമില്ല. നല്ല ചെടിയാണ്, ഇൻഡോറായിട്ട് വയ്ക്കാനും ഒരു നല്ല ചെടിയാണിത്. ഇതിൻ്റെ ലീഫ് എടുത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് മുറിച്ചിട്ട് തിളപ്പിച്ച് അങ്ങനെ നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാം. അതുപോലെ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മിക്സിയിലിട്ട് എടുത്ത് അരച്ച് വെള്ളം ചേർത്ത് ഇതെടുത്തിട്ട് മുഖത്ത് കഴിക്കാനും നല്ല സൗന്ദര്യവർദ്ധക വസ്തുവും കൂടിയാണിത്. അങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുള്ള ഒരു ചെടി കൂടെയാണ് ബാമ്പു, വാട്ടർ ബാമ്പു എന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും വാട്ടർ ബാമ്പു കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഏതെങ്കിലുമൊക്കെ നഴ്സറിയിൽ ഉണ്ടാവും, അവിടെ നിന്ന് ഒരു ചെടിയെങ്കിലും വാങ്ങാം. ചെടി ഇതൊരു കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു ചെടിയെങ്കിലും വാങ്ങി നിങ്ങൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.